ഫ്രാൻസിലൊക്കെ വളരെയധികം പെട്ടെന്ന് തന്നെ നാട്ടിൽ ജിയോക്ക് ഇറങ്ങിയ മാതിരി തന്നെ വളരെയധികം ഓഫറുകൾ കൊടുത്തിട്ടുള്ള ഒരു കമ്പനിയാണ് ഇലിയാദ്. അപ്പോൾ ഇവർ ഇറക്കിയിരിക്കുന്ന ആദ്യത്തെ ഓഫർ, ഒറ്റ ഓഫറാണ് ഇവർ ഇറക്കിയിരിക്കുന്നത്, 5.99. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, 5.99 അൽമെസ്, അതായത് ഒരു മാസം, 28 ദിവസമല്ല, ഒരു മാസം, മാസക്കണക്കാണ് വരും, ഒരു മാസത്തേക്ക് 5.99, അതായത് 6 യൂറോ. 6 യൂറോ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 30 GB ഇൻ്റർനെറ്റ്, അതും 4G+ സർവീസ് എവിടേക്കുണ്ടോ അവിടെ 4G+ലും, മറ്റുള്ളവർക്ക് 4G യിലും, അല്ലാത്തവർക്ക് 3G യിലും നമുക്ക് സർവീസ് ലഭ്യമാകും. അൺലിമിറ്റഡ് മിനിറ്റ്, അതായത് നമുക്ക് കോൾ ചെയ്യാനുള്ള മിനിറ്റുകൾ അൺലിമിറ്റഡ്. അതായത് ഇറ്റലിയിലുള്ള എല്ലാ മൊബൈൽ നെറ്റ്വർക്കിലേക്കും അതുപോലെ ഫിക്സഡ് ഫോണിലേക്കും അൺലിമിറ്റഡ് നമുക്ക് കോൾ സർവീസ് ഇവരുടെ ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്. കൂടാതെ യൂറോപ്യൻ യൂണിയനിലുള്ള എല്ലാ രാജ്യങ്ങളിലേക്കും, പിന്നെ പുറത്തുള്ള കുറച്ച് രാജ്യങ്ങളും ചേർന്ന് ഏതാണ്ട് ഒരു 60-65 രാജ്യത്തിലേക്ക് ലാൻഡ് ഫോണിലേക്ക് 65 രാജ്യം, അത് ഇന്ത്യ അടക്കമുള്ള ലാൻഡ് ഫോണിലേക്ക് നമുക്ക് ഫ്രീ ആയിട്ട്, അതായത് അൺലിമിറ്റഡ് കോളാണ് ഇവർ ഓഫർ ചെയ്യുന്നത്. പിന്നെ എസ് എം എസ് അൺലിമിറ്റഡ് ആണ്. ഇറ്റലിയിലുള്ളിൽ എല്ലാ നെറ്റ്വർക്കിലേക്കും അൺലിമിറ്റഡ് SMS സർവീസ് ഇവർ ചെയ്യുന്നു. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു 60 ഡെസ്റ്റിനേഷനിലേക്ക് ഫ്രീ ആയിട്ട് ലാൻഡ് ഫോണിലേക്ക് നമുക്ക് കോൾ ചെയ്യാം. പിന്നെ കൂടാതെ യൂറോപ്പിൽ എവിടെ വേണമെങ്കിലും, അതായത് റോമിങ്ങിൽ, യൂറോപ്പിനുള്ളിലുള്ള റോമിങ്, അതായത് ഏത് രാജ്യത്ത് പോയാലും അൺലിമിറ്റഡ് കോളും അൺലിമിറ്റഡ് SMSഉം കൂടാതെ 2 GB ഇൻ്റർനെറ്റ് അത് യൂറോപ്പിനുള്ളിൽ ഉപയോഗിക്കാനായിട്ട്, യൂറോപ്പിനുള്ളിലും ആദ്യം എല്ലാവർക്കും തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. കാരണം +2 GB എന്ന് എഴുതി കഴിഞ്ഞപ്പോൾ ഈ 30-ൻ്റെ കൂടെ 2 GB ഉണ്ട്, 32 GB ആയിരിക്കും യൂറോപ്യൻ യൂണിയനിൽ ആയിരുന്നു എന്നായിരുന്നു അവരുടെ എല്ലാവരുടെയും ഒരു പ്രതീക്ഷ. പക്ഷേ അതൊരു തെറ്റായിരുന്നു, കാരണം 2 GB മാത്രമാണ് റോമിങ്ങിൽ കിട്ടുക, ബാക്കി 30 GB ഇറ്റലിയുടെ ഉള്ളിലാണ് കിട്ടുക. ഇനി നമുക്ക് ഇതെങ്ങനെ ഇവരുടെ ഒരു കണക്ഷൻ എടുക്കാമെന്ന് നോക്കാം. കാരണം കുറച്ച് ബുദ്ധിമുട്ടാണ്, പുതിയതായിട്ട് ലോഞ്ച് ചെയ്തുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് കുറച്ച് നമുക്ക് നേരിടേണ്ടി വന്നു, എങ്കിലും നമുക്കിത് നോക്കാം എങ്ങനെ എടുക്കാമെന്ന്. അപ്പോൾ 3 രീതിയിലാണ് നമുക്ക് ഇവരുടെ കണക്ഷൻ എടുക്കാൻ സാധിക്കുക. അതായത് ഒന്ന്, നേരിട്ട് ഇലിയാദ് സ്റ്റോറിൽ പോയിട്ട് നമ്മൾ നേരിട്ട് ഡയറക്റ്റായിട്ട് കണക്ഷൻ എടുക്കുന്നു, അപ്പോൾ നമുക്ക് പേയ്മെൻറ്റൊക്കെ അവിടെ ചെന്ന് നടത്തുന്നു, നമ്മൾ സിം കാർഡ് മേടിക്കുന്നു. ഇല്ലെങ്കിൽ സിം ബോക്സ് എന്ന് പറയുന്ന ഒരു മെഷീൻ വെച്ചിട്ടുണ്ട് പല ടൗണുകളിലും, അവിടെ പോയിട്ട് നമ്മൾ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മളെല്ലാം ഫിൽ ചെയ്ത് കൊടുക്കുക, മെഷീൻ്റെ ഉള്ളിൽ തന്നെ ഫിൽ ചെയ്ത് കൊടുത്ത് നമ്മളവിടെ തന്നെ പേയ്മെൻറ്റ്, അതായത് ആ മെഷീനിൽ തന്നെ പേയ്മെൻറ്റ് നടത്തി നമുക്ക് സിം അവിടെ നിന്ന് തന്നെ ഒരു മെഷീൻ്റെ ഉള്ളിൽ തന്നെ പുറത്തേക്ക് വരുന്നു, അങ്ങനെ നമുക്ക് സിം കാർഡ് നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് രണ്ടാമത്തെ രീതി. മൂന്നാമത്തെ രീതി, അപ്പോൾ ഈ രണ്ട് രീതിക്കുള്ള ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇലിയാദ് സ്റ്റോർ എന്ന് പറയുന്നത് ഏകദേശം ഒരു 5-6 സ്റ്റോറുകൾ അവർ തുടങ്ങിയിട്ടുള്ളൂ. അതിൽ 2 സ്റ്റോർ റോമിലാണ്. ഒന്ന് റോമിലുള്ളവർക്ക് പോകാൻ എളുപ്പത്തിന് ഞാൻ എൻ്റെ അഡ്രസ്സ് പറയാം. ഒന്ന് റോമ എസ്ത്, ചന്ദ്രകുമാർ റോമ എസ്ത്, അതായത് ആദ്യമായിട്ട് ഇറ്റലിയിലെ ആപ്പിൾ സ്റ്റോർ ആരംഭിച്ചത് അവിടെയാണ്, റോമ എസ്ത് വിയ കൊള്ളാത്തിനുള്ളത്. രണ്ടാമത്തെ അവരുടെ ഒരു ഇലിയാദ് സ്റ്റോർ ഉള്ളത് പോർത്തതി റോമ, ചന്ദ്രകുമാർച്ചാലെ പോർത്തതി റോമ. അതായത് എനിക്ക് തോന്നുന്നു റോമിലെ ഏറ്റവും വലിയ ചന്ദ്രകുമാർച്ചാലെയാണെന്ന് തോന്നുന്നു, പോർത്തതി റോമ, അതായത് ഓഷൻ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അവിടെയാണ് ഇലിയാദിൻ്റെ രണ്ടാമത്തെ റോമിലുള്ള സ്റ്റോർ. പിന്നെ മിലാനിലൊന്ന്, വെനീസിലൊന്ന്, തൊറിനോയിലൊന്ന്, പിന്നെ ഒന്ന് സൗത്തിലാണ്. അങ്ങനെ വളരെ കുറച്ച് സ്റ്റോറുകളുള്ളൂ. അപ്പോൾ നമുക്ക് നേരിട്ട് പോയി എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ബാക്കി മിക്ക ടൗണുകളിലും അവരുടെ സിം ബോക്സ്, അതാണ് അവർ വെച്ചിരിക്കുന്നത്. അപ്പോൾ സിം ബോക്സ് ഈ പറഞ്ഞ രീതിയിൽ പല ടൗണുകളിലും ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇപ്പോൾ ജനവ, സവോണ പോലുള്ള ടൗണുകളിൽ അവരൊരു സിം ബോക്സ് പോലും വെച്ചിട്ടില്ല. അപ്പോൾ അവിടെ ഉള്ളവർക്ക് എടുക്കാനുള്ള വഴി മൂന്നാമത്തെ ഓപ്ഷനായ ഓൺലൈനിൽ കൂടി മാത്രമാണ്. അപ്പോൾ നമുക്ക് ഓൺലൈനിൽ എങ്ങനെ എടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വേറെ കാര്യം വിട്ടുപോയത്, ഇവരുടെ നെറ്റ്വർക്ക് ഇല്ലാത്ത ചില സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ അവർ വിൻഡ് കമ്പനിയുമായിട്ടുള്ളൊരു ടൈപ്പിൽ വിൻഡിൻ്റെ നെറ്റ്വർക്കിലാണ് ഇവർ ഉപയോഗിക്കുക.
അപ്പോൾ നമുക്ക് ഇവരുടെ എങ്ങനെ നമുക്ക് ഇവരുടെ സിം കാർഡ് എടുക്കാം, അതായത് രണ്ട് രീതിയിൽ നമുക്ക് പുതിയ നമ്പർ എടുക്കണമെങ്കിൽ നമ്പർ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ള നമ്പർ അതിനകത്തേക്ക് പോർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ രണ്ട് ഓപ്ഷൻ ഇവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുതിയ ഇതെടുക്കാനായിട്ട് ഇലിയാദിൻ്റെ വെബ്സൈറ്റായ ഇലിയാദ് ഡോട്ട് ഇറ്റ് എന്നുള്ള സൈറ്റ് എടുക്കുക, ഇലിയാദ് ഡോട്ട് ഇറ്റ്. അപ്പോൾ അതിൽ നമുക്ക് രജിസ്ട്രാത്തി എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫോം കിട്ടും. അതിനകത്ത് ഫില്ല് ചെയ്യണം നമ്മുടെ ആവശ്യമായ ഡേറ്റാസ്, നമ്മുടെ ഡേറ്റാസ് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് അവർ ചോദിക്കുന്നത് നമുക്ക് നിലവിലുള്ള നമ്പർ നമ്മൾ മാറ്റിയെടുക്കാനാണോ ഉദ്ദേശിക്കുന്നത് അതോ പുതിയ നമ്പർ എടുക്കാനാണോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പുതിയ നമ്പർ എടുക്കാനാണെങ്കിൽ ഇവിടെ നോ കൊടുക്കുക, പഴയ നമ്പറാണെങ്കിൽ സി കൊടുക്കുക. അപ്പോൾ പഴയ നമ്പറാണെങ്കിൽ നമ്മളിവിടെ പഴയ നമ്പർ ഏതാണ്, അതിൻ്റെ ഓപ്പറേറ്റർ ഏതാണ്, അതിൻ്റെ ഏത് തരം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കോൺട്രാക്റ്റ് ഏതാണ്, അതായത് റിക്കറിക്കാബിലി ആണോ അതോ അബണമെന്ത് ആണോ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. കൂടാതെ ഒരു നമ്പർ, അതായത് സിമ്മിൻ്റെ ഒരു നമ്പർ നമുക്ക് ആവശ്യമുണ്ട്. അത് നമ്മൾ സിമ്മിൻ്റെ പുറകിലുണ്ടാവും. കൂടെ അത് കിട്ടാത്തവർക്ക്, അത് അല്ലെങ്കിൽ അതിന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പ്ലേ സ്റ്റോറിൽ ഇലിയാദിൻ്റെ ഒരു ആപ്പ് കിടക്കുന്നുണ്ട്, അത് ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. അപ്പോൾ ഞാനത് ഇതിനെ കമൻറ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഞാനതിന് അത് പറഞ്ഞുതരാം എങ്ങനെ എടുക്കാം എന്നുള്ളത്. ഇവരുടെ ആപ്പുണ്ട്, ആപ്പിൽ നമുക്ക് ലഭ്യമാണത്. അപ്പോൾ നമുക്ക് പുതിയ നമ്പർ എടുക്കാം. പുതിയ നമ്പർ എടുക്കാനായിട്ട് നമ്മളിവിടെ നോ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു ഓപ്ഷൻ കിട്ടും, അതായത് നമുക്ക് ഒരു 8-10 നമ്പറുകൾ ഒരു സെലക്ഷൻ കിട്ടും. അതിനകത്ത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും, നമുക്ക് ഇഷ്ടമുള്ളൊരു നമ്പർ നമുക്ക് സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ ഈ നമ്പർ നമുക്ക് ഇതിനകത്ത് നിന്ന് ഒരു നമ്പർ നമുക്ക് ഇഷ്ടമുള്ളൊരു നമ്പർ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഒരു ഫാൻസി നമ്പറുകൾ കിട്ടാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടില്ല. അപ്പോൾ ഇവരുടെ നമ്പറുകളെല്ലാം സ്റ്റാർട്ട് ചെയ്ത് 351 എന്നുള്ള ഒരു നമ്പറിലാണ് അവരുടെ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊരു ചെറിയൊരു ആദ്യം ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു ടിമ്മിൽ നിന്ന് കോൾ ചെയ്യുന്നവർക്ക്. കാരണം ആദ്യം ടിം അത് 351 ഒരു കൺട്രി കോഡായിട്ട് എടുത്തിട്ട് കോള് പോർച്ചുഗൽ എന്നുള്ളൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോവുക. അപ്പോൾ അതൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷേ അതെല്ലാം ഇപ്പോൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഒരു ഇഷ്ടമുള്ളൊരു നമ്പർ നമുക്ക് സെലക്ട് ചെയ്യാം. ഒരു നമ്പർ നമ്മൾ സെലക്ട് ചെയ്യുന്നു, അപ്പോൾ നമ്മൾ കൺഫേം ചെയ്യുന്നു. നെക്സ്റ്റ് പേജിൽ നമ്മുടെ ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ പേര്, വീട്ടുപേര്, കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഡീറ്റെയിൽസ് എല്ലാം പൂരിപ്പിച്ച് ഇമെയിൽ അഡ്രസ്സ് എല്ലാം കൊടുത്തു. കുറച്ച് വിസ്കാലം കൊടുക്കണം, അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ചോദിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ മെത്തേഡ് തിപ്പാക്കം എന്തോ. അപ്പോൾ ഈ ഈ വിലയതിനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റീചാർജ് കൂപ്പൺ നമുക്ക് എവിടേക്ക് ലഭ്യമാകുന്ന ഇതുവരെ വ്യക്തമല്ല, കാരണം എല്ലായിടത്തും എത്തി വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇപ്പോൾ നിലവിലുള്ള ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നമുക്കത് റീചാർജ് ചെയ്യാം. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് വേണമെങ്കിൽ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ മാസം 6 യൂറോ വെച്ച് അവരെടുത്തോളം, 5.99 വെച്ച് അവരെടുത്തോളം. അപ്പോൾ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷനാണ് നമ്മുടെ ബാങ്കിൽ നിന്ന് ഡയറക്റ്റായിട്ട്. അപ്പോൾ നമ്മുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുക. അപ്പോൾ ബാങ്കിൻ്റെ സ്വിഫ്റ്റ് കോഡ് ഇവിടെ കൊടുക്കണം, ഇബാൻ നമ്പർ ഇവിടെ കൊടുക്കണം. അപ്പോൾ ഇത് ബാങ്കിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എടുത്തണം. ഇല്ലെങ്കിൽ നമ്മൾ മൂന്നാമത്തെ, അതായത് നോർമൽ നമ്മൾ എങ്ങനെയാണോ നമ്മൾ റീചാർജ് കൂപ്പൺ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നത് അത് രീതിയിൽ നമുക്ക് മാനുവലായിട്ടുള്ള നമ്മുടെ ഇതെടുക്കാം. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ റീചാർജ് കൂപ്പൺ കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്, കാരണം അങ്ങനത്തെയുള്ള കടകൾ എല്ലാം ലഭ്യമായിട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കൊന്ന് ചെയ്യാവുന്ന കാര്യം നമുക്ക് ഓൺലൈൻ വഴി റീചാർജ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓൺലൈൻ വഴി റീചാർജ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ കാർഡ് നമുക്ക് ആവശ്യമാണ്. ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ എന്ത് കാർഡാണെങ്കിലും നമുക്ക് കാർഡ് ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം, എന്നിട്ട് നമുക്ക് കൺഫേം ചെയ്യാം. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ നമ്മളോട് ചോദിക്കുന്നത് ഇത് എങ്ങനെയാണ് നമുക്കിത് അയച്ചു തരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മളാണെന്നുള്ളതിന് എന്താ തെളിവ്? അപ്പോൾ നമ്മളൊരു വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്തയക്കണം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഈ ഓപ്ഷൻ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഇതൊരു ഇച്ചിരി കുഴപ്പം പിടിച്ചൊരു സംഭവമാണ്. അത് സിം ബോക്സിലൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, എല്ലാം നോർമലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ മൊബൈലിലോ നമ്മൾ കമ്പ്യൂട്ടറിലോ ഉപയോഗിക്കുമ്പോൾ ഒരു ചെറിയൊരു പ്രശ്നം വരുന്നത് വെച്ചാൽ മിക്കവാറും അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ 2-3 പ്രാവശ്യം ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ മാത്രമാണ് അത് അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നേരിടുകയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷനായ കൊറിയർ വഴി, അതായത് നമുക്ക് സിം കാർഡ് കൊണ്ടുവരുമ്പോൾ നമ്മൾ ഡോക്യുമെൻറ്റിൽ കോപ്പി കൊടുക്കുന്നു, നമ്മളൊരു ഒപ്പിട്ട് കൊടുക്കുന്നു. അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടി നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ നമ്മൾ അത് സെലക്ട് ചെയ്യുന്നു, നമ്മൾ നെക്സ്റ്റ് അടിക്കുന്നു. ചെയ്തു കഴിഞ്ഞു. അപ്പോൾ നമ്മളിവിടെ
ഈ ഒഫർത്ത് നമ്മൾ കൺഫേം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഓർഡർ കൺഫേം ചെയ്യുകയാണ്. അപ്പോൾ ഓക്കെ, നമ്മൾ കൺഫേം ചെയ്തു. കൺഫേം ചെയ്യുമ്പോൾ നമ്മളുടെ അടുത്ത് പറയുന്ന കാര്യം ഇതാണ്, അതായത് ഈ സിം ആക്ടിവേഷൻ ചാർജ് 10 യൂറോ ഉണ്ട്, അതായത് 9.99, കൂടാതെ 5.99 ആദ്യത്തെ മാസത്തെ ചാർജായിട്ട്. അപ്പോൾ മൊത്തം നമ്മുടെ കയ്യിൽ 15.98 നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഉടൻ തന്നെ നമ്മളത് റീചാർജ് ചെയ്താൽ മാത്രമേ നമുക്ക് പുതിയ നമ്പർ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് അതിനുള്ള ഓപ്ഷൻ താഴത്തെ വഴി വെച്ചിട്ടുണ്ട്, കാർഡ് വഴി മാത്രമാണ് അത് എടുക്കുക. അപ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്ക് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ പോസ്റ്റ് പേയോ എന്തെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ ഈ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ സിം എത്തും. നമ്മുടെ വീട്ടിൽ നമ്മൾ പിന്നെ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ സിം എത്തും, നമുക്ക് കൊറിയർ അടുത്ത് വരുമ്പോൾ നമ്മുടെ ഡോക്യുമെൻറ്റിൻ്റെ കോപ്പി, നമ്മൾ ഏത് ഡോക്യുമെൻ്റാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കോപ്പി വയ്ക്കുന്നതായിരിക്കും നല്ലത്. അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിം കിട്ടും. ഒരു 2 ദിവസത്തിനുള്ളിലൊക്കെ നമ്മുടെ വീട്ടിൽ നമുക്ക് എന്തായാലും കിട്ടും, സിം കിട്ടും. 2ാമത്തെ ദിവസമൊക്കെ എല്ലായിടത്തും കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ പോർട്ട് ചെയ്യാനായിട്ടുള്ളതാണെങ്കിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 1-2 ദിവസം നമ്മൾ വേറെ നമ്പർ, ടെമ്പററി നമ്പർ ആയിരിക്കും നമുക്ക് തരിക. അതിനുശേഷം 2 ദിവസം കഴിയുമ്പോൾ അത് അതിൻ്റെ നമ്മുടെ പഴയ നമ്പർ നമുക്ക് ആക്ടിവേഷനായി കിട്ടും. അതുവരെ നമുക്ക് പഴയ നമ്പർ നമുക്ക് ഉപയോഗിക്കാം, അതായത് പഴയ മൊബൈൽ നെറ്റ്വർക്ക് ഉപയോഗിച്ച് ഉപയോഗിക്കാം. അതിനുശേഷം പുതിയതിലേക്ക് ഇല്ലാതാവുന്നത് 2 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മുടെ നമ്പർ മാറത്തുള്ളൂ. പുതിയ നമ്പറാണ് എടുക്കുന്നവർക്കാണെങ്കിൽ ഒരു പ്രശ്നമില്ല, നേരിട്ട് നമുക്ക് പുതിയ നമ്പർ ആക്ടിവേറ്റഡ് ആയിരിക്കും. അപ്പോൾ ഇത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ മാത്രം മതി. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്നായിരുന്നു.